ഞാൻ പറഞ്ഞോളം വിളിക്കണ്ടോക്കിടുന്ന എനിക്ക് വളർന്നാനാണോ? എനിക്ക് മാത്രമല്ല, എടോ എനിക്ക് വളർന്നാൽ ഒരു ഒരു അഞ്ചാറ് കലല്ല അതിൽ നിറച്ച് പാൽപ്പായസം വേണം. ഇതിനോട് ഒത്ത പറഞ്ഞത് എനിക്ക് താൻ പാൽപ്പായസം വിളമ്പി പരിചയമുണ്ടോ? അല്ല, എനിക്ക് വിളമ്പി പരിചയമുണ്ടോ? എനിക്ക് എനിക്ക് പാൽപ്പായസം വളർന്നാണെങ്കിൽ അതിന് കുറച്ച് പരിചയമാണ്. പിന്നെ അബദ്ധം പറ്റിയിട്ട് പറഞ്ഞ കാര്യമില്ല. ഞാൻ പഞ്ചാരപ്പ പാൽപ്പായസം കഴിക്കാൻ തുടങ്ങിയാൽ ചില ശബ്ദങ്ങളൊക്കെ കുറച്ചൊക്കെ ചെലുത്തി കഴിഞ്ഞാൽ ചില ശബ്ദങ്ങളൊക്കെ പറഞ്ഞു. ആ ശബ്ദം പറഞ്ഞാൽ അത് നിർത്താമോ? നിർത്തരുത്. ഏതാണോ ശബ്ദത്തിൽ ഉണ്ടാവാം. അപ്പോ കളപ്പണത്തിന്റെ ശബ്ദം കൂടിക്കോളാം, വേഗത കൂടിക്കോളാൻ. പിന്നെയോ അത് കാലനേരം കഴിഞ്ഞാൽ കൈക്കോട്ട് നിർത്തണം. കൈകൊണ്ടോ നൃത്തം കാണിക്കുമ്പോ അതെ നൃത്തം നിർത്തിയ നിർത്താണ് തെറ്റിദ്ധരിക്കരുത്. കൈകൊണ്ട് നൃത്തം കാട്ടി കഴിഞ്ഞാൽ വിളമ്പണേനും കുറച്ചും കൂടി വേഗത കൂട്ടാൻ വേണ്ടിയിട്ടാ. അത് കഴിഞ്ഞാലോ, അത് കഴിഞ്ഞാൽ പതുക്കെ ഇല മടക്കാൻ ഇല മടക്കാൻ നിർത്തുമ്പോൾ വിളപ്പണി നിർത്തിക്കൂടെ? ഇന്നും പിന്നെ വിളമ്പേ എവിടേക്കാ? എവിടേക്കാന്ന് വിളമ്പ ഇല മടക്കിയാൽ ഞാൻ എവിടേക്കാ വിളമ്പ? അത് കഴിഞ്ഞ് സാര നേരം കഴിഞ്ഞാൽ ഒരു പന്തില്ലാത്ത ഒരു ശബ്ദം ഒരു സിംഹഗർജന അതുകൊണ്ട് കേട്ടാൽ അപ്പതുണ്ടാവാം. ഇന്ന് ഒരു പുള്ളി എന്റെ ഇടയില് വീഴാൻ പാടില്ല. ആ ഇടയിൽ വീഴാലോ എന്റെ കയ്യിൽ ഇച്ചിലായാലും പുരോഗമിക്കാൻ തന്നെ കരുതാവും. അതാണ് ഉണ്ടായത്. അതിന് ഞാൻ പപ്പടാ മുകളിലോട്ട് വെച്ചപ്പോ ഒരേ അമൃതം കണ്ടാ
അമർത്തിയാലോ എത്ത പപ്പടാണ് പപ്പട പപ്പട പ്ര അതും പ്ര എന്നാല് എത്ര വലിയ അടുത്ത് പോലെ ഇനി അത് നല്ലതുപോലെ ഒന്നിട്ട് മറക്കുന്നുണ്ട് സാർ ആ ഇനി ഒരുക്കി കിട്ടേണ്ട കഴിഞ്ഞ് ചെറുതിപ്പോ ചെറുതിപ്പോ ആ നോക്ക 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 അതുപോലെ ഒന്നുകൂടെ എരുമത്തൈ മാത്രമല്ല പിന്നെയാ സിംഹപക്വം പറഞ്ഞാലോ കന്നിവാഴപ്പഴം നല്ല ജോലിപ്പാടം അത് കുട്ടിങ്ങനെ ആ ചോറിനെ ഭക്ഷണത്തിൻ്റെ കുട്ടി കഴിക്കുന്നൊരു സുഖല്ലേ എത്തിത്തിറങ്ങി 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 നമ്മളെ അടുത്തേക്ക് എത്തിത്തിറങ്ങി എൻ്റെ അടുത്ത് എത്തിത്തിറങ്ങി പുളിശ്ശേരി രാജാവ് പുളിശ്ശേരി മഹാരാജാവ് പുളിശ്ശേരി ഭഗവാൻ Thank you.
അങ്ങനെ കഴിച്ചു കുടിക്കുന്ന പറയാ